ഫുട്ബോൾ ലഹരിയിൽ നിസ്കാരം നിർവഹിക്കാൻ പോലും സമയമില്ലാതെ ഈ കളികളിലും വിനോദങ്ങളിലുമായി തിമിർത്താടുന്ന ഒരുപറ്റം ചെറുപ്പക്കാരെ കണ്ടപ്പോൾ അതിനെതിരെ നാസർ ഫൈസിയും അതല്ലാത്ത ചില പണ്ഡിതന്മാരൊക്കെ ഇത് ശരിയല്ല എന്നും ഇങ്ങനെ ഫുട്ബോൾ ലഹരിയിലായിട്ട് തിമിർത്താടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു പണ്ഡിതന്മാർ വരികയുണ്ടായി. അത് പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം നിർവഹിച്ചതാണ്. അപ്പോഴേക്ക് അനിൽ മുഹമ്മദ് ഓടി വന്നിട്ട് പറയുകയാണ്, പണ്ഡിതന്മാർ ഫുട്ബോളിനെതിരെ ഇവിടെ ഒന്നും പറയുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സലാത്തുകൾക്കും അതല്ലാത്തതിനൊക്കെ പലരും സുബഹിസ്കാരം കള്ളാക്കുന്നുണ്ട്, അത് പറഞ്ഞിട്ട് മതി ഇത് പറയാൻ എന്ന് പറഞ്ഞു വന്നുകൊണ്ട് പണ്ഡിതന്മാരെ പരിഹസിച്ചുകൊണ്ട് അനിൽ മുഹമ്മദ് ചില വർത്തമാനങ്ങൾ പറയുണ്ടായി. ആ വീഡിയോയുടെ താഴെ ചില കമൻറ്റുകൾ വന്നു. ആ കമന്റ് ഇയാളെ എത്രമാത്രം അസ്വസ്ഥമാക്കി എന്ന് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ പോസ്റ്റ് ചെയ്തപ്പോ ഇതിന്റെ അടിയിൽ വന്ന് ഒരു മുസ്ലിയാർ വേഷധാരിയും വളരെ സുമുഖനും സുന്ദരനുമായ ഒരാൾ ഒരു കമന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കമന്റ് കണ്ടപ്പോഴാണ് ഇതിനി അങ്ങനെ വിട്ടാൽ പറ്റൂല, ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം എന്ന് എനിക്കൊരു താല്പര്യം വന്നത്. ആ എഴുതിയ ആൾ അൻസാരി സുഹരി ആലപ്പുഴ, അങ്ങനെയൊക്കെയാണല്ലോ ഇവരുടെ പേര്. ഈ ആളുകളെ പേരുകൊണ്ടാണല്ലോ പേടിപ്പിക്കുന്നത്, അല്ലാതെ നമ്മളീ സാധാരണ പറയുന്നത് പോലെ നേർക്ക് നേരെയുള്ള പേരുകളല്ല. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹക്കായി ദീൻ പറഞ്ഞാൽ അവരെ കുതിര കയറുന്നവർക്ക്, എൻ്റെ പോസ്റ്റിൻ്റെ അടിയിലാണ്, ലൈക്ക് ആൻഡ് ഷെയർ. ഇസ്ലാം വിശ്വാസങ്ങളെ പരിഹസിച്ചാൽ കിട്ടുന്ന റീച്ച് മറ്റൊന്നിനും കിട്ടില്ല. കാരണം പരിഹസിച്ചിട്ടും ഇസ്ലാം വിശ്വാസ ഒഴുക്കിനെ തടയാൻ കഴിയാത്തവൻ്റെ വേദന, അത്തഹിയാത്തിൽ വളിവിട്ടവൻ്റെ ചിരി പോലൊരു ചിരി കൊണ്ട് ആശ്വാസമടയാം. അടിപൊളിയാണ് ആ പ്രയോഗവും ആ പേരിനും ആ കാഴ്ചയിൽ കാണുന്ന യോഗ്യതയ്ക്കുമൊക്കെ യോജിച്ച എഴുത്താണ്. നമ്മൾ ഈ ഉരുക്കമോ പേരോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒക്കെ കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയാൽ അതിങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് പുറത്ത് കാണുന്നത് പോലത്തെ ഒരു കമൻ്റാണ് ആ കമൻറ്റിലുള്ളത്. അതിൽ ഇദ്ദേഹം ഈ പറഞ്ഞ ഒരു സംഗതിയുണ്ടല്ലോ, ആ പ്രക്രിയയൊക്കെ അദ്ദേഹം ഒരു ഇഷ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പേജിലേക്ക് ചെന്ന് നോക്കിയാൽ മിക്കവാറും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നാസർ ഫൈസിയെ പോലുള്ള ചില പണ്ഡിതന്മാർ ചെറുപ്പക്കാർ ഈ ഫുട്ബോൾ ലഹരിയിലുള്ള ഈ തിമിർത്താടിൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹക്കായ ദീനിന്റെ വശം അവർ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട് ഈ അനിൽ മുഹമ്മദ് രംഗത്ത് വന്നു. അതിനെതിരെയാണ് ഏതോ ഒരു സുഹരി കമന്റ് ഇട്ടത്. ഈ അദ്ദേഹത്തിൻ്റെ വളിഞ്ഞ ചിരിയെ സംബന്ധിച്ച് ഉപമിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ടു. ആ കമന്റ് ഇയാളെ എത്ര അസ്വസ്ഥമാക്കിയെന്ന് നോക്കൂ. ഇയാൾ അതിനു വേണ്ടിയിട്ടൊരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ ആഴികക്ക് 40 വട്ടം സോഷ്യൽ മീഡിയയിൽ വന്ന് കൊഞ്ഞനം കുത്തിയും പരിഹസിക്കുകയും അതിൻ്റെ പിന്നാലെ ഒരു വളിഞ്ഞ ചിരിയും ചിരിക്കുമ്പോൾ ഈ പണ്ഡിതന്മാരെയൊക്കെ എത്ര അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് ഇയാൾ ചിന്തിക്കണം. കാരണം ഒരു കമൻ്റ് എഴുതിയപ്പോൾ മാത്രം ഇയാളെ എത്ര, ഇയാളൊരു വളിഞ്ഞ ചിരിച്ചിരിക്കുന്നെങ്കിലും ഇയാളെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ആ കമൻറ്റ്, അതിൻ്റെ പേരിൽ മാത്രം ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കമൻറ്റിലുള്ളതുപോലത്തെ വിഷയം പറഞ്ഞിട്ടും അതേപോലെ ചില പെണ്ണുങ്ങളെ കാണുമ്പോഴും ഇതേപോലുള്ള മറ്റു ചില വിഷയങ്ങൾ പറഞ്ഞിട്ടും അതേപോലെ അദ്ദേഹം ഉദാഹരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, ആർത്തവ സംബന്ധമായിട്ട് ഏതോ ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് സായുജ്യമടയുന്ന ചില ആൾക്കാരുണ്ട്. അവരിൽ പെട്ട ആളാണ് ഈ കമൻ്റ് എഴുതിയ ആൾ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹവും അതേപോലെ തന്നെ അസുഹിരി കളിയിൽ പെട്ട ആൾ തന്നെയാണ് ഈ അനിൽ മുഹമ്മദും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇയാൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുണിപ്പൊക്കി കഥകളാണ് പറയുന്നത്. ഏതോ സുഹരി എഴുതിയ കമൻ്റ് എന്താണോ അതേപോലത്തെ സംസ്കാര ശൂന്യമായ വസളം സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും അതിൻ്റെ പിന്നാലെ വളിഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ നിരന്തരമായി പരിഹസിക്കുന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹവും ആ അസുഹരി കളിയിൽ പെട്ട ആൾ തന്നെയാണ്. ഇയാളാണ് എന്ത് ചെയ്യുന്നത്, ഏതോ ഒരാൾ ഒരു ചെറിയ കമൻ്റ് എഴുതിയപ്പോൾ ഇയാളെ ഇത്ര അസ്വസ്ഥമാക്കിയെങ്കിൽ ആദ്യം ഇദ്ദേഹം മനസ്സിലാക്കണം, ഇതേപോലെയാണ് മറ്റുള്ള ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും താങ്കൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് തുണുപൊക്കിക്കഥയും അല്ലാത്തതുമൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ പരിഹസിക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കണം, ഇതേപോലെ മറ്റുള്ളവരെയും ഇത് അസ്വസ്ഥമാക്കുകയും
അതേപോലെ തന്നെ അവർക്കും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആദ്യം അലി മുഹമ്മദ് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ടുവന്ന് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇവിടുള്ള 90% പണ്ഡിതന്മാർ 10, 12 വർഷം ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് യഥാർത്ഥ നിലക്ക് പ്രബോധനം ചെയ്യുന്ന ജനങ്ങളെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുള്ള ജനങ്ങളെല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ ഒട്ടാകെ ആക്ഷേപിക്കാനും ഇകഴ്ത്താനും വേണ്ടി ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ടുവന്ന് നിരന്തരമായി ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നിസാരപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുകയാണ് ഈ അനിൽ മുഹമ്മദ്. ഈ ഒരു കമന്റിനെ തുടർന്നിട്ട് സൈക്കിൾ കളി, അതേപോലെ തന്നെ ഗുണ്ടാകളി, കസേരക്കളി, കമ്മീസൻ കളി, വേഷപ്രസന്ന കളി എന്നൊക്കെ പറഞ്ഞ് ഇവിടുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും താത്തിക്കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇയാള് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? എവിടെങ്കിലും മുക്കിലും മൂലയിലുമുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ ഫോട്ടോയും എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടുള്ള പണ്ഡിതന്മാരെല്ലാം ഇതേപോലെ മോശക്കാരാണ്, നിസ്സാരവാന്മാരാണ്, ഇവരെ അംഗീകരിക്കാൻ പറ്റില്ല, ഇവരെ പിൻപറ്റാൻ പറ്റില്ല. ഈ ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ടുവന്ന് ഇദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന വലിയൊരു പറ്റം ആൾക്കാരുണ്ട്, അവരെ മാറ്റി നിർത്തിയിട്ടാണ്. അവരാരാന്നറിയോ? ഇദ്ദേഹം എന്താ പറയുന്നുണ്ട് വീഡിയോയിലൂടെ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ആരാണ് എന്ന്. വേഷപ്രച്ഛന്ന കളിയുണ്ട്. നമ്മളൊക്കെ വേഷപ്രച്ഛന്ന മത്സരം കണ്ടിട്ടുള്ളവരാണ് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ഈ കളിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു പ്രത്യേകമായ വിഭാഗത്തിൻ്റെ ദറസുകളിൽ പള്ളികളിൽ പഠിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, തബ്ലീഗിൻ്റെ പള്ളിയിൽ പഠിച്ച് അവിടെ അൽകാസിമി ഡിഗ്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഡിഗ്രിയോ ഒക്കെ എടുത്ത് പുറത്തിറങ്ങും. പുറത്തിറങ്ങി കഴിയുമ്പോൾ അറിയും, തബ്ലീഗിനകത്ത് ബന്ധപ്പെട്ട് നിന്നാൽ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോകുന്നതല്ലാതെ കിട്ടാൻ മാർഗമൊന്നുമില്ല. പിന്നെ അവർക്ക് ഈ പ്രൊഫഷണൽ മതപ്രസംഗ പരിപാടികളില്ല. അവരെല്ലാ സ്ഥലത്തും പള്ളിക്കകത്ത് പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നു, പുറത്തു പോയ ആളുകളെ കാണുന്നു, വിളിച്ചുകൊണ്ട് വരുന്നു. അവരെവിടെ ജമാഅത്തിന് പോയാലും അല്ലാതെയും അവരെ കയ്യിൽ നിന്ന് കാശെടുത്ത് പോകുന്നതല്ലാതെ അവരുടെ സമ്മേളനങ്ങൾക്ക് പിരിവില്ല, ബാക്കി സംഗതികളൊന്നുമില്ല എന്നറിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ നീളമുള്ള വാലുള്ള തലയെക്കെട്ട് പെതുക്കെ 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 നമ്മുടെ ഈ സുനാമി സമയത്തൊക്കെ കടൽ ഉൾവലിഞ്ഞതുപോലെ ഈ വാല് മുകളിലേക്ക് മുകളിലേക്ക് ചുരുങ്ങും. ചിലപ്പോൾ ഒരല്പം വാലായി മാറും, ഇല്ലെങ്കിൽ ഒട്ടും വാല് കാണാത്ത സ്ഥിതിയിലെത്തും. ആ അല്പം വാല് മറച്ചു വെക്കാൻ വേണ്ടി ഒരു ഷാളിടും, അതുമായൊക്കെ അങ്ങിട്ട് മൂടിക്കഴിയുമ്പോൾ പിന്നെ തബ്ലീഗിൻ്റെ ആണെന്നുള്ള ആ ബ്രാൻഡ് അങ്ങ് പോയി. പോയിട്ട് വല്ലതും നടക്കുന്ന വിഭാഗത്തിനോടൊപ്പം ചേർന്ന് അങ്ങനെയായി തീർന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കും. അതിനെയാണ് ഈ വേഷപ്രച്ഛന്ന പരിപാടി എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ പരിപാടി നടത്തുന്നത്. വേഷപ്രസന്ന കളി എന്നും പറഞ്ഞ് ഇദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കളിയുണ്ടോ? അതിൽ അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വിഭാഗം ആരാന്നറിയോ? തബ്ലീഗുകാർ. നീണ്ട കുപ്പായവും നീണ്ട വാലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന തബ്ലീഗുകാർ, ഇവരാണ് ഇദ്ദേഹം അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരിലെ ഒരു വിഭാഗം ആൾക്കാർ. യഥാർത്ഥത്തിൽ ഈ തബ്ലീഗുകാർ എന്ന് പറഞ്ഞാൽ തനി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയക്കാരാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തോ ഫർളോ നേരാം വണ്ണം അറിയാൻ വയ്യാത്ത, യാതൊരു ഇൽമുമില്ലാത്ത, യാതൊരു വിവരവും ഇല്ലാത്ത വെറും പടു ജാഹിലുകളായ മനുഷ്യന്മാരാണ് ഈ തബ്ലീഗുകാർ എന്ന് പറഞ്ഞാൽ. ഈ നീണ്ട കുപ്പായവും അതേപോലെ നീണ്ട വാലുവിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുമായി നേരിട്ട് സംവാദം നടത്തി തന്നെ പലയിടത്തുനിന്നും പരിചയമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇവർക്ക് ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, കർമ്മശാസ്ത്രം അറിയില്ല, യാതൊരു ഇൽമും ഇല്ലാത്ത മനുഷ്യന്മാർ. അവരാണ് ഈ തബ്ലീഗുകാരെന്ന് പറഞ്ഞാൽ നേരാമണ്ണം നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാൻ വയ്യാത്തവർ, നേരാമണ്ണം എങ്ങനെ ഒളിവെടുക്കണമെന്നറിയാൻ വയ്യാത്തവർ, ഖുർആനോ ഹദീസോ ലെവലേശം പഠിച്ചിട്ടില്ലാത്ത വെറും ലോക വിവരക്കേടിൻ്റെ ഉടമകളായ ആൾക്കാരാണ് തബ്ലീഗുകാരെന്ന് പറഞ്ഞാൽ. അവരാണ് ഇയാളുടെ അടുക്ക വലിയ നിഷ്കളങ്കരായ ഇദ്ദേഹം അംഗീകരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 4, 3, 7 വലിയ കുപ്പായവും അതേപോലെ ഒരു വാലും നീട്ടിയിട്ടുകൊണ്ട് നടക്കുന്ന പടുവിഡ്ഢികളായ കുറേ മനുഷ്യന്മാരുണ്ട്. അവരെ സംബന്ധിച്ചാണ് ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം അംഗീകരിക്കുന്ന ഒരു വലിയ പണ്ഡിതന്മാരായിട്ട് പറയുന്നത്.
ഖുർആനെയും ഹദീസിനെ സംബന്ധിച്ചും കർമ്മശാസ്ത്രത്തിനെ സംബന്ധിച്ചും ലെവലേശം വിവരമില്ലാത്ത ഈ തബ്ലീഗുകാർ പുണ്യവാളന്മാരും നല്ല പണ്ഡിതന്മാരും. എന്നാൽ ഇവിടെ 10ഉം 12ഉം കൊല്ലം ഓതുകയും ഖുർആനും ഹദീസും കർമ്മശാസ്ത്രവും നല്ലവണ്ണം പഠിക്കുകയും അത് യഥാർത്ഥ നിലക്ക് ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്യുകയും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് പരിഹസിക്കുകയും അവരെ വിമർശിക്കുകയും ചെയ്യാന്നുള്ള ശൈലിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇമാം കുർദി ഫവായിദുൽ മദനിയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഫഇന്നൽ ഹുമൽ ഉലമാഇ മസ്മൂമത്തുൻ വആദത്തുല്ലാഹി ഫീ മുന്തഖസി മഅലൂമത്തുൻ, ഈ പണ്ഡിതന്മാരുടെ മാംസം അത് വിഷലിപ്തമാണ് എന്നും അവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും തുനിഞ്ഞിറങ്ങുകയാണ് എങ്കിൽ അവരിലുള്ള അള്ളാഹുവിൻ്റെ ഒരു പതിവ് അറിയപ്പെട്ടതുണ്ട്, അതായിരിക്കും നിങ്ങളിലും നടപ്പിലാകുക. ഇമാം ഷാഫിഈ തങ്ങളെ ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന ആൾക്കാർക്ക് മിസ്റിലോ ഹിജാസിലോ ഷാമിലോ ഒക്കെ അവർക്കുണ്ടായ അനുഭവം വളരെ വേഗത്തിൽ അറ്റാക്ക് ഉണ്ടായി മരിക്കലാണ് എങ്കിൽ അബൂ ഹനീഫ ഇമാമിനെ ആക്ഷേപിക്കുന്ന മനുഷ്യന്മാർ മാവറാ അന്നിറിൽ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായിട്ട് മരിക്കുക എന്നതായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന പതിവെങ്കിൽ അനിൽ മുഹമ്മദ് നിങ്ങളും മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരുടെ മാംസം കുത്തിവലിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുമുള്ള തിക്തഫലം ഇത് തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.